ക്രിസ്ത്യാനിയും കുരിശും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് നെറ്റിത്തടത്തിൽ കുരിശ് വരയ്ക്കുന്നതും കഴുത്തിൽ കുരിശ് ധരിക്കുന്നതും ജീവിതത്തിൽ കുരിശ് വഹിക്കുന്നവരുമാണ് നമ്മൾ കുരിശ് വിശ്വാസികളായ നമുക്ക് രക്ഷയുടെ അടയാളമാണ് ക്രൂഷിത രൂപത്തോട് വളരെ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധനാണ് സേവിയർ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷ പ്രചാരണത്തിന് പോകുമ്പോഴെല്ലാം തൻ്റെ കൈവശമുണ്ടായിരുന്ന ക്രൂശത് രൂപം എപ്പോഴും കൂടെ കൊണ്ടുപോകുമായിരുന്നു ഒരു ഉത്തമ സ്നേഹിതനെന്ന വണ്ണം കുരിശിരൂപം എപ്പോഴും വസ്ത്രത്തിൻ്റെ കീശയിൽ ഉണ്ടാവും ഏകാന്തതയിലെല്ലാം ആ കുരിശിൽ നോക്കി എത്ര മണിക്കൂറോളം ഇരിക്കുന്നുവോ അത്രയും ആത്മീയ ശക്തിയും സന്തോഷവും ഫ്രാൻസിസ് കണ്ടെത്തി പതു പോലെയുള്ള മിഷണറി യാത്രയിൽ ഒരു ദിവസം അറിയാതെ രൂപം കടലിൽ വീണ് നഷ്ടപ്പെട്ടു ഈ നഷ്ടദുഃഖം പലപ്പോഴും ഫ്രാൻസിസ് സുവിശേഷ പ്രഘോഷണത്തിൽ പറയുമായിരുന്നു ഏതാനും നാളുകൾക്ക് ശേഷം ഒരു കടൽ തീരത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു വിശുദ്ധൻ അതിനിടയ്ക്ക് അടിച്ചുകറി അടിച്ചു കയറുന്ന തിരമാലകൾക്കിടയിൽ എന്തോ തിളങ്ങുന്നതായി അദ്ദേഹം കണ്ടു തീരത്ത് കണ്ട കാഴ്ച ഫ്രാൻസിന് ഏറെ അത്ഭുതവും സന്തോഷവും ഉളവാക്കുന്നതായിരുന്നു ഒരു ഞണ്ട് തൻ്റെ നഷ്ടപ്പെട്ട ക്രൂഷ ക്രൂഷിത രൂപവും കടിച്ചു പിടിച്ച് കരയിലേക്ക് കയറി വരുന്നു കരയിൽ ഫ്രാൻസിന് സമീപം ആ കുരിശ് വച്ചിട്ട് അത് തിരികെ പോയി ഫ്രാൻസിസ് ആ കുരിശെടുത്ത് വീണ്ടും വീണ്ടും ചുംബിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു വിശുദ്ധ പൗലോ സപ്പോസ്തലൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ധ്യാനിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ